കോവിഡ് 19 ലോക്ക്ഡൌണിന് ശേഷം മദ്യവിൽപ്പനശാലകൾ തുറന്നതിന് പിന്നാലെ സംസ്ഥാനത്തെ ബാറുകളിൽ മദ്യത്തിന് വില വർധനവ്. 15% മദ്യത്തിന് വില കൂട്ടിയതായാണ് റിപ്പോർട്ട്. ലോക്ക്ഡൌൺ സമയത്ത് മദ്യശാലകൾ അടച്ചുകിടന്നതിനെ തുടർന്നുണ്ടായ നഷ്ടം മറികടക്കാനാണ് വില വർദ്ധിപ്പിച്ചതെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. കോവിഡ് 19 രണ്ടാം തരംഗം മൂലം സംസ്ഥാനത്ത് പ്രഖ്യാപിച്ച ലോക്ക്ഡൌൺ കാരണം 1 മാസത്തിലധികമാണ് മദ്യശാലകൾ അടച്ചിടേണ്ടി വന്നത്. ബെവ്കോയ്ക്ക് മാത്രം ലോക്ക്ഡൌണിൽ 400 കോടി രൂപയുടെ നഷ്ടമുണ്ടായി എന്നാണ് കണക്കുകൾ പറയുന്നത്. ഈ നഷ്ടം നികത്താനായി 15% വില വർദ്ധിപ്പിക്കാനാണ് സർക്കാർ ഉദ്ദേശിക്കുന്നത്. എല്ലാത്തരം മദ്യത്തിന്റെയും വില കൂട്ടിയിട്ടുണ്ട്. പുതിയ മാറ്റത്തിന്റെ അടിസ്ഥാനത്തിൽ ബാറുകളിലും ബെവ്കോ ഔട്ട്ലെറ്റുകളിലും മദ്യത്തിന്റെ വിലയിൽ മാറ്റമുണ്ടാകും. ബെവ്കോ ഔട്ട്ലെറ്റുകളിലായിരിക്കും മദ്യത്തിന് വിലക്കുറവ്. അതേസമയം ബാറുകൾക്കുള്ള മാർജിനിലും 25% വർധനവുണ്ട്. കൺസ്യൂമർ ഫെഡിന് 20% മാർജിൻ ലഭിക്കുക. നികുതി വകുപ്പ് പുറത്തിറക്കിയ സർക്കുലറിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. ബെവ്കോയുടെ ആവശ്യപ്രകാരമാണ് ഈ മാറ്റങ്ങൾ വരുത്തിയതെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. ലോക്ക്ഡൌണിന് ശേഷം തുറന്ന മദ്യശാലകളിൽ ഇപ്പോൾ വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത്. വിൽപ്പനയിൽ ഏറ്റവും മുന്നിലുള്ള പാലക്കാട് ജില്ലയിലെ തേൻകുറിശ്ശിയിലെ ബെവ്കോ ഔട്ട്ലെറ്റിൽ 69 ലക്ഷം രൂപയുടെ മദ്യമാണ് വിറ്റത്. അതേസമയം കോവിഡ് 19 ലോക്ക്ഡൌൺ നിർദ്ദേശങ്ങളിൽ ഇളവ് നൽകിയതിന് പിന്നാലെ മദ്യശാലകൾ തുറന്നതോടെ കോടികളുടെ വിൽപ്പനയാണ് നടന്നത്. 51 കോടിയുടെ മദ്യം ബിവറേജസ് കോർപ്പറേഷൻ വിറ്റു. സംസ്ഥാനത്ത് ഏറ്റവും അധികം മദ്യം വിറ്റത് പാലക്കാട് ജില്ലയിലെ തേൻകുറിശ്ശിയിലാണ്. 225 ബിവറേജസ് ഔട്ട്ലെറ്റുകളാണ് വ്യാഴാഴ്ച തുറന്നത്. കൺസ്യൂമർ ഫെഡ് ഔട്ട്ലെറ്റുകളിൽ 8 കോടിയുടെ മദ്യവിൽപ്പന ഇന്നലെ നടന്നു. ബാറുകളിലെ വിൽപ്പന സംബന്ധിച്ച കൂടുതൽ കണക്കുകൾ പുറത്തു വന്നിട്ടില്ല. ബാറുകളിലെ വിൽപ്പനയുമായി ബന്ധപ്പെട്ട കണക്കുകൂടി പുറത്തു വരുമ്പോൾ കോടികളുടെ കണക്കാകും ലഭ്യമാവുക. തേൻകുറിശ്ശിയിൽ 68 ലക്ഷം രൂപയുടെ മദ്യമാണ് വ്യാഴാഴ്ച വിറ്റത്. തിരുവനന്തപുരം പവർ ഹൗസ് റോഡ് ഔട്ട്ലെറ്റിൽ 65 ലക്ഷം രൂപയുടെ വിൽപ്പനയും ഇരിങ്ങാലക്കുടയിൽ 64 ലക്ഷം രൂപയുടെ മദ്യവും വിറ്റു. കോവിഡ് കേസുകൾ വർദ്ധിച്ചതോടെ 1 മാസത്തിലധികമായി സംസ്ഥാനത്ത് മദ്യവിൽപ്പന നിർത്തിവച്ചിരുന്നു. കോവിഡ് പ്രോട്ടോകോൾ പാലിച്ച് വ്യാഴാഴ്ചയാണ് മദ്യശാലകൾ വീണ്ടും തുറന്നത്. പലയിടത്തും വൻ തിരക്കാണ് അനുഭവപ്പെട്ടത്. അതേസമയം സംസ്ഥാനത്ത് ലോക്ക്ഡൌൺ ഇളവുകൾ നിലവിൽ വന്നതോടെ നിരത്തുകളിൽ തിരക്ക് വർദ്ധിച്ചു. കോവിഡ് പ്രോട്ടോകോൾ പാലിച്ച് പ്രവർത്തിക്കാൻ അനുവാദം ലഭിച്ച സ്ഥാപനങ്ങൾ തുറന്നു. സ്വകാര്യ ബസ്സുകൾക്ക് ഇന്നു മുതൽ സർവീസ് നടത്താൻ അനുവാദമുണ്ട്. സംസ്ഥാനത്ത് അതിതീവ്ര രോഗബാധയുള്ള സ്ഥലങ്ങളിലൊഴികെ KSRTC സർവീസ് ആരംഭിച്ചിരുന്നു. കൂടുതൽ വാർത്തകൾക്കായി ഞങ്ങളുടെ വെബ്സൈറ്റായ malayalam.samayam.com സന്ദർശിക്കുക. കൂടുതൽ വീഡിയോകൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇത് സമയ മലയാളം ഫ്രം ടൈംസ് ഇന്റർനെറ്റ്.